ഹലോ ഫ്രണ്ട്സ്, ഫിൻടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൗജന്യമായിട്ട് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ആപ്പുകൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും നോക്കുന്നത് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു ബ്രോക്കറേജ് ആൻഡ് കമ്മീഷൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മളിൽ പലരും ഒരു പക്ഷേ ഒരു ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ സീറോധയുടെ കോയിൻ, കുവേര, ഇടി മണി, പേടിഎം എന്നിങ്ങനെ ഒട്ടനവധി ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സർവീസ് ഫ്രീ ആയിട്ട് നൽകുന്നത്? ഇവരൊരിക്കലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനോ അല്ല. അവർക്ക് അതിനകത്ത് തീർച്ചയായിട്ടും ഒരു കച്ചവട കണ്ണുണ്ടായിരിക്കും. ദർ ഇസ് നത്തിങ് ഫ്രീ ഇൻ ദിസ് വേൾഡ്. ഇഫ് സംബഡി ഈസ് ഗിവിംഗ് സംതിങ് ഫോർ ആബ്സലൂട്ട് ഫ്രീ, ഓഫ് കോഴ്സ് ദേ ആർ മേക്കിംഗ് യു ആസ് എ പ്രോഡക്റ്റ്. അതായത് ഈ ലോകത്ത് ഒന്നും തന്നെ സൗജന്യമായിട്ടില്ല. ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സൗജന്യമായിട്ട് നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനകത്ത് ഒരു കച്ചവട കണ്ണുണ്ടായിരിക്കും. അവർ നിങ്ങളെ അതിസമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഒരു വരുമാനം കണ്ടെത്തുന്നത്, നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഈ ഒരു സർവീസ് തരുന്നത് വഴി അവരെങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയുടെ ഉദ്ദേശം ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ഒരു ഡയറക്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഡിസഡ്വാൻറ്റേജസ് തുറന്ന് കാണിക്കാനല്ല, നേരെ മറിച്ച് കസ്റ്റമർ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം കമ്പനികളുടെ വരുമാന മാർഗ്ഗങ്ങളെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്. ദിസ് ഇസ് അലക്സ് ജേക്കബ്. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്തരം കമ്പനികൾ ഒരിക്കലും ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ അല്ല. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇതിനകത്ത് നിന്ന് ഒരു വരുമാനം കണ്ടെത്തുന്നത്, അതിനുവേണ്ടി എന്തൊക്കെ ബിസിനസ് സ്ട്രാറ്റജീസ് ആയിരിക്കാം ഇത്തരത്തിലുള്ള കമ്പനികൾ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിന്ന് മാർക്കറ്റിൽ പരിചയമുള്ള എല്ലാ ഡയറക്റ്റ് ആപ്ലിക്കേഷൻസിനെ പറ്റി നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് ഒരു പക്ഷേ ഒരു 3-4 വർഷങ്ങളായിട്ടുണ്ടാവുള്ളൂ. കാരണം ഇതെല്ലാം അവരുടെ ബൂട്ട്സ്ട്രാപ്പിംഗ് സ്റ്റേജിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പിംഗ് ഫേസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് 5 മുതൽ 10 വർഷം വരെ സമയമെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു 5 മുതൽ 10 വർഷം സമയത്തിനുള്ളിൽ പലപ്പോഴും ഇത്തരം കമ്പനികൾ അവരുടെ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാറില്ല. അവർ VC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെഞ്ചുവർ ക്യാപിറ്റൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും റൺ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കമ്പനികൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭമൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അവരുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കമ്പനിയെ മറ്റൊരു തലത്തിലേക്ക് മാറ്റാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത്തരം ആപ്ലിക്കേഷൻസ് തീർച്ചയായിട്ടും നമുക്കൊരു ലൈഫ് ലോങ് ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല. നേരെ മറിച്ച് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ അക്വിസിഷനാണ്. അതായത് ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കുന്നതിലൂടെ മാക്സിമം കസ്റ്റമേഴ്സിനെ അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും ആവശ്യത്തിലേറെ കസ്റ്റമേഴ്സ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പ്രീമിയം മോഡൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് സാധാരണ ഇത്തരത്തിലുള്ള കമ്പനികൾ ചെയ്യാറുള്ളത്. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ജിയോ പ്ലാറ്റ്ഫോം. ഫ്രീ ആയിട്ട് സിം കൊടുത്തതിലൂടെ, ഫ്രീ ആയിട്ട് പ്ലാൻസ് ലോഞ്ച് ചെയ്തതിലൂടെ മറ്റ് നെറ്റ്വർക്കുകളിൽ നിന്ന് കസ്റ്റമേഴ്സിനെ പോർട്ട് ചെയ്തുകൊണ്ട് ജിയോൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. അവരുദ്ദേശിച്ച അത്ര കസ്റ്റമേഴ്സ് അവരുടെ നെറ്റ്വർക്കിലായതിനു ശേഷം അവർ ഈ ഫ്രീ പ്ലാൻസ് എല്ലാം എടുത്തു കളഞ്ഞ് അവരുടെ പ്രീമിയം പ്ലാൻസ് ലോഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് നമ്മൾ സർവീസ് കൊടുക്കുകയും കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്തതിന് ശേഷം അവരുടെ പ്രീമിയം പ്ലാൻസ് ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ബിസിനസ് മോഡലിനെ നമ്മൾ പ്രീമിയം ബിസിനസ് മോഡൽസ് എന്നാണ് പറയാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ ആമസോണിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഫ്രീ ആയിട്ടുണ്ടായിരുന്ന ആമസോണിൽ ഇന്ന് ആമസോൺ പ്രൈം ലോഞ്ച് ചെയ്ത പോലെ, യൂട്യൂബ് ഫ്രീ ആയിരുന്നിടത്ത് ഇന്ന് യൂട്യൂബ് പ്രീമിയം വന്നതുപോലെ, ഇത്തരത്തിലുള്ള എല്ലാ ഫ്രീ സർവീസുകളുടെയും അവസാനം അവരൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആയിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീമിയം ക്ലാസ് സർവീസസ് വരുമ്പോൾ അവർ കസ്റ്റമേഴ്സിനെ രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അതായത് പ്രീമിയം കസ്റ്റമേഴ്സും ഓർഡിനറി കസ്റ്റമേഴ്സുമായിട്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്ലാറ്റ്ഫോമിലും ഫ്രീ ആയിട്ടാണ് ഒരു സർവീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അവർ നിങ്ങളെ ഒരു കസ്റ്റമറായിട്ട്, അവർ നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ അവരൊരു പ്രീമിയം പ്രൊഡക്റ്റ് എന്തായാലും ലോഞ്ച് ചെയ്തിരിക്കും. അതുപോലെ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു ശതമാനം ആപ്ലിക്കേഷൻസ് മാർക്കറ്റിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായ ഒരു ആപ്ലിക്കേഷൻസ് അല്ല. നേരെ മറിച്ച് ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സിൻ്റെ സബ്സിഡിയറി ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സബ് കമ്പനി ആയിട്ടോ പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സീറോധയുടെ കോയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇടി മണി നോക്കുകയാണെങ്കിലും പേടിഎം ആപ്ലിക്കേഷൻസ് എല്ലാം നോക്കുകയാണെങ്കിലും അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലുമാണ്. അവിടെ നിന്ന് അവർ ഒരു സബ് പ്രൊഡക്റ്റായിട്ടോ ഒരു സബ് പ്ലാറ്റ്ഫോമായിട്ട് മാത്രമായിരിക്കും ഇത്തരം ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ മെയിൻ ബിസിനസ്സിലേക്കുള്ള കസ്റ്റമേഴ്സിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ കൺവേർഷൻ ബിസിനസ് മോഡൽ എന്നാണ് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സീറോധ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സീറോധയുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടും ഒരു ട്രേഡിംഗ് അക്കൗണ്ടുമാണ് ഓപ്പൺ ചെയ്യുന്നത്.
നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയും ആവശ്യം വരുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കലും നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെയോ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയോ ആവശ്യം നിർബന്ധമായിട്ടും വരുന്നില്ല. എന്നാൽ സീറോദ പോലെയുള്ള ഇത്തരം ആപ്ലിക്കേഷൻസ് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമായിട്ടും ഓപ്പൺ ചെയ്ത് ഒരു സിംഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ട്രേഡിങ്ങും മ്യൂച്വൽ ഫണ്ട്സും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മ്യൂച്വൽ ഫണ്ട് മാത്രം ചെയ്യാൻ വരുന്ന ഒരാൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം മ്യൂച്വൽ ഫണ്ട് മാത്രം ചെയ്ത് അത്യാവശ്യം കോൺഫിഡൻസ് ആയി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒന്ന് ട്രേഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതേ ക്രെഡൻഷ്യൽസ് ഇതേ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ഇതേ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സീറോദയുടെ കൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസിൽ ട്രേഡ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ സീറോദ ഇവിടെ ചെയ്ത് ഇത്രമാത്രമാണ്, അയാൾക്ക് ഓൾ ഇൻ വൺ ഒരു സിംഗിൾ അക്കൗണ്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി മാത്രം തുടങ്ങുകയും പിന്നീട് അദ്ദേഹത്തിനെ പതുക്കെ അവരുടെ ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് സീറോദ ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന് അദ്ദേഹം ഫീസൊന്നും കൊടുക്കുന്നില്ലെങ്കിലും ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ടിന് ആനുവൽ മെയിൻ്റനൻസ് ചാർജായിട്ട് അദ്ദേഹം പൈസ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജായിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ ഒരു ചെറിയ എമൗണ്ട് ആനുവൽ മെയിൻ്റനൻസ് ചാർജായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് മസ്റ്റ് അല്ല. പക്ഷേ പലപ്പോഴും പല കമ്പനികളുടെയും ഉദ്ദേശം അവരുടെ മെയിൻ ബിസിനസ്സിലേക്ക് നിങ്ങളെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. അടുത്ത ഒരു റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് ആൻഡ് അഡ്വർടൈസ്മെൻസ് ആണ്. ഇത്തരത്തിലുള്ള പല ആപ്ലിക്കേഷൻസിൻ്റെയും ഫ്രണ്ട് പേജിൽ നമുക്ക് റെക്കമെൻഡേഷൻസ് വരാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം മാർക്കറ്റിലെ ടോപ്പ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് എന്നാണ്. എന്നാൽ പലപ്പോഴും ഇതെല്ലാം മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്ന സജഷൻസ് ആയിരിക്കും. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് സ്പോൺസർഷിപ്പായിട്ട് നല്ലൊരു എമൗണ്ട് പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ തന്നെ കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ഇത്തരം കമ്പനികൾ ഈ ആപ്ലിക്കേഷൻസിലൂടെ അവർ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഒരുപക്ഷെ നമുക്ക് പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിലെ ടോപ്പ് പെർഫോമിംഗ് ഫണ്ടുകളോ അല്ലെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷൻസ് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഫണ്ടുകളോ ആണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇതിൻ്റെ പുറകിലുള്ള ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്പോൺസേഡ് കണ്ടന്റുകളായിരിക്കും. മറ്റ് ചില ആപ്ലിക്കേഷൻസിൻ്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റീലിങ്ങിലൂടെ അല്ലെങ്കിൽ ഡാറ്റ സെല്ലിങ്ങിലൂടെയാണ് അവർ വരുമാനം കണ്ടെത്തുന്നത്. അതായത് നമ്മുടെ പേഴ്സണലി ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മറ്റ് കമ്പനികൾക്ക് സെല്ല് ചെയ്യുന്നതിലൂടെയാണ് ഇവരൊരു വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്പ്രിംഗ്ലർ വിവാദം ഉണ്ടായപ്പോൾ നല്ലൊരു ശതമാനം ആളുകൾക്കും എന്താണ് ഡാറ്റ പ്രൈവസി എന്നതിനെ പറ്റിയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്ന നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, നമ്മുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡ് ഇൻഫർമേഷൻ എന്നിങ്ങനെയുള്ള നമ്മുടെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മറ്റ് കമ്പനിക്ക് സെല്ല് ചെയ്യുന്നതിലൂടെ ഇവർ വരുമാനം ഉണ്ടാക്കുന്നു. ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആവശ്യമുണ്ടോ ലോൺ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പലരും നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിനാൻസ് ഇൻഫർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഐഡന്റിഫയബിൾ ഇൻഫർമേഷനൊക്കെ മറ്റൊരാൾക്ക് സെല്ല് ചെയ്യുന്നതിലൂടെയും ഇത്തരം കമ്പനികൾ വരുമാനം ഉണ്ടാക്കുന്നു. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്ന വരുമാന സ്രോതസ്സുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും ഇതൊന്നും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. കാരണം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുമ്പോൾ പലരും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എത്രത്തോളം സേഫാണ് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് അത് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. നിങ്ങളുടെ നിക്ഷേപം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ നിക്ഷേപം തീർച്ചയായിട്ടും സുരക്ഷിതമായിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ സീറോദയുടെ കോയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു. നാളെ സീറോദയുടെ കോയിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ നിക്ഷേപം ആക്സിസ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരിക്കലും ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഡ്രോബാക്സ് കാണിക്കാനോ അല്ലെങ്കിൽ അതിനെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അല്ല, നേരെ മറിച്ച് ഇവരെങ്ങനെ വരുമാനം കണ്ടെത്തുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടായിരിക്കും, ചോദ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻസിലൂടെ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ, അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.